മോളെ, ഒന്നാം തരം മെച്ചൂർ പശു ആയിട്ട് അമ്മമ്മ വരുന്നുണ്ട്. ഇത് ഫ്ലാറ്റാ, ഇവിടെ പശു ഒന്നും പറ്റൂല. അപ്പൊ നല്ല പാല് വേണ്ടേ? നല്ല പാലിന് ഇളനാടുണ്ട്. ക്ഷീര കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിച്ച്, പ്രോസസ് ചെയ്ത് നേരിട്ട് വിതരണം ചെയ്യുന്ന പാൽ ഇളനാട്. വിശ്വസിക്കാവുന്ന നല്ല ഒന്നാം തരം പാൽ. നാടുണരുന്നു ഇളനാടിനൊപ്പം. നമസ്കാരം, സിസിവി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വനിതാ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് കോണ്ടാഴി പഞ്ചായത്തിൽ ഫിറ്റ്നസ് സെന്റർ ആരംഭിക്കുന്നു. ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തിയായിരിക്കും അനുയോജ്യമായ സ്ഥലത്ത് സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിനായുള്ള കേന്ദ്രം ആരംഭിക്കുന്നത്. മഹാമാരി കാലത്തും സാന്ത്വന പ്രവർത്തനങ്ങളുമായി പഴയന്നൂർ കല്ലേപാടം ഡിവൈഎഫ്ഐ യൂണിറ്റ്. വാർഡിൽ സൗജന്യ പച്ചക്കറികളും നിർധനരായ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തുമാണ് ഡിവൈഎഫ്ഐ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. മെച്ചപ്പെട്ട രീതിയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കണമെന്ന ആവശ്യം പഞ്ചായത്ത് ഭരണസമിതി ദാർഷ്ട്യബുദ്ധിയോടുകൂടി തള്ളിക്കളയുകയാണെന്ന് ഡിവൈഎഫ്ഐ കോണ്ടാഴി കമ്മിറ്റി ആരോപിച്ചു. കെ എസ് യു ബ്ലൂ ആർമി തിരുവിലാമലയുടെ നേതൃത്വത്തിൽ സ്ഥാപക ദിനഭാഗമായി പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും കിറ്റുകൾ വിതരണം ചെയ്തു. തിരുവിലാമല കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം ഉദയൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വനിതാ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് കോണ്ടാഴി പഞ്ചായത്തിൽ ഫിറ്റ്നസ് സെന്റർ ആരംഭിക്കുന്നു. ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചായിരിക്കും അനുയോജ്യമായ സ്ഥലത്ത് സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിനായുള്ള കേന്ദ്രം ആരംഭിക്കുന്നത്. കോണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ സാധാരണക്കാരായ സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യം വെച്ച് 2019-20 വർഷത്തെ ഫണ്ട് ഉപയോഗപ്പെടുത്തിയായിരിക്കും ഫിറ്റ്നസ് സെന്ററിന് തുടക്കമാകുക. കുടുംബശ്രീക്ക് വേണ്ടി ഇതിനായി 500,000 രൂപയായിരിക്കും വിനിയോഗിച്ച് നടപ്പിലാക്കുന്നത്. കോണ്ടാഴി പഞ്ചായത്ത് സ്റ്റേഡിയത്തിലെ ഒരു ഭാഗം ഫിറ്റ്നസ് സെന്ററിന് ഉപയോഗപ്പെടുത്തുവാൻ ആകുമോ എന്ന് പരിശോധിക്കുന്നുണ്ട്. സ്ഥലം കണ്ടെത്തി ഫണ്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് സെന്ററിലേക്കുള്ള സാമഗ്രികൾ വാങ്ങി പദ്ധതി നടപ്പിലാക്കുവാൻ ശ്രമിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശ്രീധരൻ മാസ്റ്റർ അറിയിച്ചു. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലേക്ക് 2019-20 വർഷത്തില് വനിതാ ഫിറ്റ്നസ് കേന്ദ്രത്തിലേക്ക് 500,000 രൂപ അനുവദിച്ചിരുന്നു. ഈ അനുവദിച്ചത് നമുക്ക് ഫലപ്രദമായി വിനിയോഗിക്കാനായിട്ട് ഉള്ള നിർദ്ദേശം ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി ദീപാ എസ് നായർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് നടപ്പാക്കാൻ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യും. ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് അംഗം ഭരണസമിതി എടുത്ത സ്ഥലം ഇതിലേക്ക് എത്ര കണ്ട് ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയും എന്നുള്ളതിൽ ഈ ഭരണസമിതിക്ക് ഒരു ആശങ്കയുണ്ട്. എങ്കിൽ പോലും മറ്റ് സ്ഥലം കണ്ടെത്തി വളരെ കൃത്യമായി അത് നടപ്പിലാക്കാൻ വേണ്ട ശ്രമം അടുത്ത ദിവസം തന്നെ എത്രയും പെട്ടെന്ന് അത് ഫണ്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് അതിനുള്ള സാധനങ്ങൾ വാങ്ങി എത്രയും പെട്ടെന്ന് അത് വനിതകൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ നടപ്പാക്കാൻ ശ്രമിക്കും എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാറ്. സ്ത്രീകളെ സംബന്ധിച്ച് ആരോഗ്യ കാര്യങ്ങളിൽ ഉയർച്ച നേടുന്നതിന് ഈ ആരോഗ്യ കേന്ദ്രം സഹായകരമാകുമെന്നാണ് പ്രതീക്ഷയെന്നും ജില്ലാ പഞ്ചായത്ത് ഇതിനാവശ്യമായ എല്ലാ സഹകരണങ്ങളും നൽകുമെന്നും ജില്ലാ പഞ്ചായത്ത് അംഗം ദീപ എസ് നായരും സിസിയോട് വിശദീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് പഞ്ചായത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ 2019-20 കാലഘട്ടത്തിൽ കൊണ്ടാടി ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീക്ക് വേണ്ടി വനിതാ ശാക്തീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സ്ത്രീകളുടെ ഒരു വനിതാ ഫിറ്റ്നസ് സെന്ററിന് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് 500,000 രൂപ വകയിരുത്തുകയുണ്ടായി. തീർച്ചയായിട്ടും ആ പദ്ധതി ഏറ്റവും ഫലപ്രദമായി നിലവിൽ ഗ്രാമപഞ്ചായത്തിലുള്ള സംവിധാനങ്ങളുമായി ബന്ധപ്പെടുത്തിയോ അല്ലെങ്കിൽ പുതിയ സംവിധാനങ്ങൾ ആസൂത്രണം ചെയ്തോ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാം എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിയും സൂചിപ്പിക്കുകയുണ്ടായത്. തീർച്ചയായിട്ടും ഇങ്ങനൊരു പദ്ധതി ഇവിടെ വരുമ്പോൾ സാധാരണക്കാരായ സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ ആരോഗ്യ മേഖല, ആരോഗ്യ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ഈ പദ്ധതി ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നു. എല്ലാം ഉണ്ട് പഠിക്കാൻ, പക്ഷേ മൊബൈൽ നെറ്റ്വർക്ക് കിട്ടുന്നില്ല. മൊബൈൽ നെറ്റ്വർക്ക് ഇല്ലാത്തതിനെ തുടർന്ന് കോളനിയിലെ കുട്ടികളും സമീപ പ്രദേശത്തെ കുട്ടികളുടെ ഓൺലൈൻ പഠനവും അവതാളത്തിലാവുന്നു. ഇന്ന് കുട്ടികളുടെ പഠനവും പല ജോലികളും ഓൺലൈനായി നടക്കുന്ന സാഹചര്യത്തിൽ മൊബൈലിന് വിളിക്കാൻ പോലും നെറ്റ്വർക്ക് ലഭിക്കാതെ ഒരു പ്രദേശം തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ ആശങ്കയിലാണ്. ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ പള്ളം കൊറ്റമ്പത്തൂർ പ്രദേശത്തെ വിവിധ ഇടങ്ങളിലായാണ് നിരവധി കുട്ടികളും നാട്ടുകാരും ബുദ്ധിമുട്ടുന്നത്. മൊബൈൽ നെറ്റ്വർക്ക് ലഭിക്കാത്തതിനെ തുടർന്ന് നിരവധി കുട്ടികളുടെ ഓൺലൈൻ പഠനമാണ് അവതാളത്തിലാകുന്നത്. ഈ പ്രദേശങ്ങളിൽ മൊബൈൽ നെറ്റ്വർക്ക് കുറവായതു കാരണം കുട്ടികൾക്ക് വേണ്ടവിധം ഓൺലൈൻ പഠനം നടത്താൻ കഴിയുന്നില്ല. GLPS പള്ളം, GVHS ദേശമംഗലം,
പുതുശ്ശേരി പള്ളിക്കൽ സ്കൂളുകളിലായും 100 കുട്ടികളും ഹയർ സെക്കൻഡറി ഡിഗ്രി വിഭാഗങ്ങളിലായി മറ്റു നിരവധി കുട്ടികൾ ഈ പ്രദേശത്ത് പഠിക്കുന്നുണ്ട്. അറ്റൻഡ് ചെയ്യാൻ നല്ല പ്രയാസമാണ്. പിന്നെ സ്കൂളിൽ നിന്ന് വരുന്ന വർക്കൊന്നും അങ്ങോട്ട് കിട്ടില്ല. കോളനിക്കൊക്കെ പോയാലാണ് കിട്ടുക. ചില സമയത്ത് പോവാനൊന്നും പറ്റില്ല. മഴ പെയ്ത കാരണം കൊണ്ട് പോവാനൊന്നും പറ്റില്ല. പിന്നെ ടി വിയിൽ ക്ലാസ് കാണാനേ പറ്റുള്ളൂ. പിന്നെ വർക്കൊന്നും അയച്ചുകൊടുക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. അത് കാരണം കൊണ്ട് എങ്ങനെയെങ്കിലും നെറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ഉപകാരമായിരുന്നു പഠിക്കാനൊക്കെ. ഇതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ കോളനിയിലെ കുട്ടികളാണ്. ഇവർ പഠിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ വില്ലനായി എത്തുന്നത് നെറ്റ്വർക്കാണ് എന്നതാണ് സത്യം. റേഞ്ചൊന്നും കിട്ടണില്ല. ഇവിടെ ടീച്ചർമാരയച്ചേരുന്നതൊന്നും കാണാൻ പറ്റണില്ല നേരം പോലെ. പിന്നെ കോളനിക്ക് പോകുമ്പോ അവിടെ തീരെ റേഞ്ചില്ല. ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റണില്ല. എന്തെങ്കിലും സഹായം ചെയ്തു തരണം നിങ്ങള്. ചാനലുകളിൽ ക്ലാസുകൾ കാണുന്നുണ്ട് എങ്കിലും അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ മൊബൈലിലൂടെയാണ് സ്കൂളുകളിലെ ടീച്ചർമാർ അയച്ചു കൊടുക്കുന്നത്. മൊബൈലിലൂടെ ടീച്ചർമാർ അയച്ചു തരുന്ന വർക്ക് ഷീറ്റുകളും മറ്റും നെറ്റ്വർക്ക് കുറവായത് കാരണം ഡൗൺലോഡ് ചെയ്യാനോ ഗൂഗിൾ മീറ്റ് പോലുള്ള ക്ലാസുകളിൽ പങ്കെടുക്കാനോ സാധിക്കുന്നില്ല എന്ന് പള്ളം സ്കൂളിലെ കുട്ടിയുടെ രക്ഷകർത്താവും കോളനിയിലെ താമസക്കാരനും PTA വൈസ് പ്രസിഡന്റ് കൂടിയായ അജിയും കുട്ടികളുടെ അമ്മമാരും പറയുന്നു. പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാല് നെറ്റ്വർക്ക് ഇല്ലാത്തതാണ്. റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇവിടെ തന്നെ 17 വീടുകളുണ്ട്. അതിൽ 20 കുട്ടികളുണ്ട്. സ്കൂളിൽ പല സ്കൂളുകളിലായിട്ടാണ് പഠിക്കുന്നത്. അവര് LP UP അതുപോലെ വലിയ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. അവർക്ക് ആർക്കും ഒന്നും നെറ്റ് ഇല്ലാത്തതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. 2 കൊറോണ കാരണം 2 കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാനേ പറ്റുന്നില്ല. അപ്പോൾ വീട്ടിലിരുത്തി പഠിപ്പിക്കാന്ന് വെച്ചാൽ അത് നെറ്റ്വർക്ക് ഇല്ലാത്തത് കാരണം കിട്ടുന്നുമില്ല. അതുപോലെ കുട്ടികൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഈ മഴ കാരണം കുട്ടികൾക്ക് പല സ്ഥലങ്ങൾക്കും കുട്ടികൾ പോയിട്ട് റേഞ്ച് ഉണ്ടോ നോക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും കിട്ടിയാൽ പഠിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും സാധ്യമാവുന്നില്ല. ഈ വർഷവും ഓൺലൈൻ പഠനം തുടരുന്ന സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിന് അധികൃതർ പരിഹാരം കാണും എന്ന പ്രതീക്ഷയിലാണ് ഈ കുട്ടികൾ. ഈ പ്രദേശം ഉൾപ്പെടുന്ന മണ്ഡലത്തിലെ MLA മന്ത്രി കൂടിയായ K.രാധാകൃഷ്ണൻ ഇക്കാര്യത്തിൽ ഇടപെട്ട് കാര്യങ്ങൾ എളുപ്പത്തിൽ പരിഹരിക്കുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. ഓൺലൈൻ പഠനം തുടങ്ങിയിരിക്കുകയാണ്. ഞങ്ങളുടെ ഈ ഏരിയയിൽ റേഞ്ച് ഇല്ലാത്ത കാരണം കുട്ടികളുടെ പഠിപ്പ് വല്ലാത്തൊരവസ്ഥയിലാണ്. TV ക്ലാസ് കാണാൻ പറ്റുന്നുണ്ടെങ്കിലും തുടർ പ്രവർത്തനങ്ങളും എല്ലാം വരുന്ന ഫോണിലാണ്. അപ്പൊ ഈ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് അത് കൃത്യസമയത്ത് കിട്ടണില്ല. അത് ഡൗൺലോഡ് ചെയ്യാനും മറ്റായിട്ട് കുട്ടികളെ പുറത്തേക്ക് വിടാൻ പറ്റാത്തൊരവസ്ഥയാണ്. മഴയാണ്, പിന്നെ കൊറോണ, അതൊക്കെ കാര്യം കുട്ടികളെ പുറത്തേക്ക് വിടാനും പറ്റില്ല. ചുറ്റുവടത്ത് പൊതുവെ ഇല്ല, റേഞ്ച് ഇല്ല. ഇനി കുറച്ച് ദൂരം മാറി പോവുകയാണെങ്കിൽ തന്നെ അത് വലിയൊരു കഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് കുട്ടികളുടെ പഠനം നിന്ന് പോകേണ്ട ഒരു ഇതിലേക്കാണ് വരുന്നത്. AYF ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി കവയത്രി സുഗതകുമാരി ടീച്ചറുടെ സ്മരണയ്ക്ക് ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചു. തിരുവില്ലാമല മലാറയിലുള്ള നാട്ടുമാന്തോപ്പിലാണ് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന ചടങ്ങ് നടന്നത്. AIYF മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ആനപ്പാറ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ AIYF ജില്ലാ കമ്മിറ്റി അംഗം VK പ്രവീൺ, VK പ്രശാന്ത്, സ്മിത, വടക്കേതിൽ നവാബ്, സുധാകരൻ മല്ലാറ തുടങ്ങിയവർ പങ്കെടുത്തു. വിനോദസഞ്ചാര ഗവേഷണ കേന്ദ്രമാക്കി മലാറയിലുള്ള നാട്ടുമാന്തോപ്പ് മാറ്റുവാൻ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് സർക്കാരിനോട് വൃക്ഷത്തൈ നടീൽ വേളയിൽ ഉദ്ഘാടകൻ ആവശ്യപ്പെട്ടു. വിവിധ സംഘടനകളും പരിസ്ഥിതി സ്നേഹികളെല്ലാം തന്നെ ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി വൃക്ഷത്തൈകൾ നടുന്ന വലിയ പ്രയത്നത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് AIYF ചേലകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എന്തുകൊണ്ടും പരിസ്ഥിതിയെ സ്നേഹിച്ച് അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് വേണ്ടി ജീവിച്ചു എന്ന് പറയുന്ന കേരളത്തിന്റെ പ്രിയങ്കരിയായ കവയത്രി സുഗതകുമാരി ടീച്ചറുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു ഓർമ്മ മരം നട്ടിരിക്കുകയാണ്. അതിനൊരു സ്ഥലം വളരെ കൃത്യമായിട്ട് ഉള്ളൊരു അവർക്ക് ഏറ്റവും അനുകൂലമായിട്ട് ആദരവർപ്പിക്കാൻ കഴിയുന്ന അവരുടെ ഓർമ്മ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് മണ്ഡലം കമ്മിറ്റി തിരഞ്ഞെടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും മലയാറയിലെ തിരുവില്ലാമല ചേലക്കര മണ്ഡലത്തിനകത്ത് തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിൽ സുഗതകുമാരി ടീച്ചറുടെ കൂടി അഭിപ്രായം മാനിച്ചുകൊണ്ട് അവരുൾപ്പെടെ വന്ന് മാന്തോപ്പ് എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ റവന്യൂ വകുപ്പിൻ്റെ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് ടൂറിസം വകുപ്പും ജില്ലാ കളക്ടർ അധ്യക്ഷനുമായിട്ട് ചേർന്ന ഒരു കോർഡിനേറ്റർ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് മാന്തോപ്പ് ഏറ്റെടുക്കുകയുണ്ടായി.
സംസ്ഥാന സർക്കാരിന്റെ മഴക്കാല പൂർവ്വശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ ഓട്ടുപാറ മേഖലാ കമ്മിറ്റി വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ശുചീകരണം നടത്തി. മടക്കാഞ്ചേരി ജില്ലാ ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ വി കെ മിനി ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ഓട്ടുപാറ മേഖലാ സെക്രട്ടറി അജയ് മോഹൻ അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലർ എ ഡി അജി, ജെ എച്ച് ഐ ടോണി, ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് കെ എം ദിനീഷ്, മേഖലാ ട്രഷറർ അഹമ്മദ് സിജാദ്, മേഖലാ വൈസ് പ്രസിഡന്റ് ജിനു കെ ഭരതൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശവും അതിനുപരി നമ്മുടെ ഓരോ സാമൂഹ്യ ജീവിതങ്ങളിൽ നമ്മുടെ പരിസരം വൃത്തിയാക്കണം എന്നുള്ള നമ്മുടെ ചിന്തയുടെ ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് 4-5 എന്നുള്ളതിൽ സർക്കാർ നിർദ്ദേശം വന്നിട്ടുണ്ട്. 4-5 സ്ഥാപനങ്ങൾ ക്ലീൻ ചെയ്യുക, 5-5 നമ്മുടെ ഓരോ കുടുംബവും വീടുകളും ചുറ്റുവട്ടങ്ങളും പരിസരം വൃത്തിയാക്കണം എന്നുള്ള നിർദ്ദേശം നമുക്കുണ്ട്. അതിലുപരി നമ്മൾ ഓരോരുത്തരും അത് ചെയ്യേണ്ട കടമ നമുക്കുണ്ട് എന്നുള്ള ബോധ്യം ആൾക്കാർക്ക് എത്തിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഒരു ഹോസ്പിറ്റൽ സ്ഥാപനങ്ങൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മളെല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത്. ഇതിനെ നമ്മുടെ പ്രധാനമായിട്ട് മുൻകൈ എടുത്തു വന്നത് വടക്കാഞ്ചേരി ഓട്ടുപാറയിലെ ഡിഫിയിലെ അംഗങ്ങളാണ്. അവർക്ക് പ്രത്യേകമായ നന്ദി. അവർ പല കാര്യങ്ങളും മാതൃകയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് പ്രത്യേകമായ ഈ കാര്യങ്ങൾ മുന്നിട്ട് വന്നതിന് പ്രത്യേകമായി നന്ദി പറയും. മഹാമാരിക്കാലത്തും സാന്ത്വന പ്രവർത്തനങ്ങളുമായി പഴയന്നൂർ കല്ലേപ്പാടം ഡിവൈഎഫ്ഐ യൂണിറ്റ്. ഗ്രാമപഞ്ചായത്ത് അംഗം കെ എ സുധീഷിന്റെ നേതൃത്വത്തിൽ വാർഡിൽ സൗജന്യ പച്ചക്കറി കിറ്റുകളും നിർധനരായ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനോപകരണം വിതരണം ചെയ്തുമാണ് സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയത്. പഴയന്നൂർ പഞ്ചായത്ത് 5 വാർഡിലുള്ള ഏവർക്കും പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്തു. കൂടാതെ ഓൺലൈൻ വഴിയുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടി വിദ്യാർത്ഥിനികൾക്ക് മൊബൈൽ ഫോണും നൽകുകയുണ്ടായി. CPIM ബ്രാഞ്ച് കമ്മിറ്റിയുടെ സഹകരണത്തോടുകൂടി നടത്തിയ പരിപാടി CPIM ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു ഉദ്ഘാടനം ചെയ്തു. ദുരന്തത്തിന്റെ ഇടയിൽ പ്രയാസമനുഭവിക്കുന്ന കുടുംബങ്ങളിലേക്ക് ഭക്ഷ്യധാന്യ കിറ്റും പലവ്യഞ്ജന കിറ്റുകളും പച്ചക്കറി കിറ്റുകളുമെല്ലാം CPIMഉം DYFIയും വിവിധ പ്രദേശങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കല്ലേപ്പാടം 5 വാർഡിൽ എല്ലാ കുടുംബങ്ങളിലേക്കും പച്ചക്കറി കിറ്റ് എത്തിക്കുന്ന പ്രവർത്തനത്തിന് വേണ്ടിയാണ് CPIയും കല്ലേപ്പാടം ബ്രാഞ്ചും DYFIയും കൂടി ചേർന്ന് തീരുമാനിച്ചിട്ടുള്ളത്. ഈ സദ്യോദ്യമം വിജയിപ്പിക്കുന്നതിന് വേണ്ടി സാമ്പത്തികമായി ഇതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളിൽ സഹായിച്ചിട്ടുള്ള ഒട്ടേറെ നല്ല മനസ്സുകൾ നമ്മുടെ ഈ പ്രദേശത്തുണ്ട്. എല്ലാവരുടെയും സഹായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഴുവൻ വീടുകളിലേക്കും പച്ചക്കറി കിറ്റ് എത്തിച്ചു കൊടുക്കുക എന്ന തീരുമാനം CPIMഉം DYFIയും കൂടി ചേർന്ന് ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി എന്നെ ക്ഷണിച്ച CPIMന്റെയും DYFIയുടെയും കല്ലേപ്പാടത്തെ സഹാക്കളെ ഞാൻ CPIM തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടു കൂടി ഈ പച്ചക്കറി കിറ്റിന്റെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യം. DYFI കല്ലേപ്പാടം യൂണിറ്റ് സെക്രട്ടറി ദിലീപ്, CPIM കല്ലേപ്പാടം ബ്രാഞ്ച് സെക്രട്ടറി കെ ആർ രവീന്ദ്രൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ശോഭന രാജൻ, പരമേശ്വരൻ, മുൻ പഞ്ചായത്ത് അംഗം രമ തുടങ്ങിയവർ സംസാരിച്ചു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വൃക്ഷത്തൈ നടീലും ശുചീകരണ പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചിരുന്നു. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് 14 വാർഡ് കണ്ണമ്പാറയിലെ 1 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് BJPയും സേവാഭാരതിയും സംയുക്തമായി പഠനോപകരണങ്ങൾ നൽകി. വാർഡ് മെമ്പർ മുരളീധരൻ വിതരണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ഇരുന്നലങ്കോട് ജ്ഞാനാനന്ദ കുടീരമാശ്രമത്തിലെ സ്വാമിജി നിഖിലാനന്ദ സരസ്വതി ദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികൾക്കാണെങ്കിലും അതുപോലെ വീട്ടുകാർക്കാണെങ്കിലും എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സന്ദർഭത്തിൽ ഇതുപോലെ നമ്മളാൽ കഴിയുന്നതായിട്ടുള്ള കാര്യങ്ങൾ, നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുന്നു, പലരും പലതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഒരാൾക്കെങ്കിലും ഒരു സഹായം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഈ സമയത്തുള്ളൊരു ഈശ്വരപൂജയാണത്. കാരണം സാധാരണ സമയത്ത് നമ്മൾ ക്ഷേത്രങ്ങളിലും മറ്റുമൊക്കെ ചെയ്യാറുണ്ട്. അതേസമയം നരസേവയാണല്ലോ നാരായണ സേവ എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മളാൽ കഴിയുന്നതായിട്ടുള്ള ഒരു സൽക്കർമ്മമാണ് ഈ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ സത്കർമ്മം എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. കാരണം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവണം, സുഖം ഉണ്ടാവണം, സമാധാനം ഉണ്ടാവണം എന്നുള്ളതാണ്. പക്ഷെ അതെങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള ഇതുപോലെയുള്ള നല്ല പ്രവൃത്തികളാണ്. കാരണം കർമ്മം എന്നുള്ളത് ഈശ്വര പൂജയാണ്. ഏറ്റവും വലിയ ഈശ്വര പൂജ എന്ന് പറയുന്നത് നമ്മൾ ഭഗവാനെ ആരാധിക്കുന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഈശ്വരന്റെ പ്രതിരൂപങ്ങളായിട്ടുള്ള മനുഷ്യരെ സേവിക്കുക എന്നുള്ളതാണ്. അത് ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച്. തീർച്ചയായിട്ടും ആ കർമ്മങ്ങളുടെ ഫലമായിട്ട്
നമുക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ സൗഭാഗ്യങ്ങളുണ്ടാവും. അപ്പം അതിന് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. അതിനുള്ള ഒരു ചെറിയ തുടക്കമാവട്ടെ ഇത്. ധാരാളം ഇതുപോലെയുള്ള അനവധി കാര്യങ്ങൾ ചെയ്യാൻ ഇതിന്റെ സംഘാടകരായിട്ടുള്ള ആളുകൾക്ക് സാധിക്കട്ടെ. കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. മോഹരേട്ടാ, നിങ്ങൾ ഉദ്ദേശിച്ച സാധനം ഇതല്ലേ? മോനേട്ടോ, ഇതല്ലേ നിങ്ങൾ പറഞ്ഞേ? ഇത് നോക്കിട്ടല്ലേ നമ്മൾ ഇത്ര നാളും നടന്നേ. എത്ര പറഞ്ഞതാ വീക്കിൽ എല്ലാം ഉണ്ടാവുന്ന? നമ്മൾ പറഞ്ഞാ നിങ്ങളൊന്നും കേൾക്കില്ലല്ലോ. അല്ലടാ, ദാ ഇവിടെ വന്ന് നന്നായിട്ടാ. മോഹനേട്ടൻ ഇഷ്ടപ്പെട്ടു മോനെ. വികെ ട്രേഡേഴ്സ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി വെയേഴ്സ് ചേലക്കര. വികെയിൽ വന്ന എല്ലാമായി. മോളെ, ഒന്നാം തരം മെച്ചൂർ പശുവായിട്ട് അമ്മമ്മ വരുന്നുണ്ട്. ഇത് ഫ്ലാറ്റാ, ഇവിടെ പശുവൊന്നും പറ്റൂല. അപ്പൊ നല്ല പാല് വേണ്ടേ? നല്ല പാലിന് ഇളനാടുണ്ട്. ക്ഷീര കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിച്ച് പ്രോസസ് ചെയ്ത് നേരിട്ട് വിതരണം ചെയ്യുന്ന പാൽ ഇളനാട്. വിശ്വസിക്കാവുന്ന നല്ല ഒന്നാം തരം പാൽ. നാടുണരുന്നു ഇളനാടിനൊപ്പം.